ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് കേരളത്തിലെ ഇരുപത് സീറ്റുകളിലേക്കും എൽ ഡി എഫ് പൂർണ്ണമായിട്ടും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു യു ഡി എഫിൽ നിന്ന് ആർ എസ് പിയും കേരള കോൺഗ്രസും മുസ്ലിം ലീഗും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഔദ്യോഗിക പ്രഖ്യാപനം വൈകുന്നുവെങ്കിലും പല സിറ്റിംഗ് എം പിമാരും പ്രചരണം ആരംഭിച്ചു അപ്പൊ നമ്മൾ ഇന്നുമായിട്ട് പുതിയൊരു പരമ്പര ഇവിടെ തുടങ്ങുകയാണ് ചിന്താ ചിന്താസ്ലോകിന്റെ എലക്ഷൻ തമാക്ക എല്ലാ മണ്ഡലങ്ങളിലെയും കൃത്യമായ കണക്കുകൾ മുൻ എലക്ഷൻ റിസൾട്ടുകൾ അതിന്റെ കണക്കുകൾ നിലവിൽ എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം മതസംഘടനകളുടെയും ജാതി സംഘടനയുടെയും സമവാക്യങ്ങൾ മറ്റ് സ്ഥാനാർത്ഥികൾ ആരെയാണ് തോൽപ്പിക്കുക അല്ലെങ്കിൽ ആരെയാണ് ജയിപ്പിക്കാൻ അനുകൂലമായിട്ടുള്ള വോട്ടുകൾ പിടിക്കുന്നത് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പുതിയൊരു സെഗ്മെന്റ് ഇവിടെ ആരംഭിക്കുകയാണ് സപ്പോർട്ടും പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് തിരുവനന്തപുരം മണ്ഡലത്തെ നമ്മൾ നിലവിൽ ഇന്ന് കണക്കുകൾ വെച്ച് പരിശോധിക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തെ സിറ്റിംഗ് എം പി ശശി തരൂര് ശശി തരൂര് തൻ്റെ അടുത്ത അംഗത്തിന് ഇറങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ പുതിയ അംഗം മൂന്നാമത്തെ അംഗത്തിലേക്ക് അദ്ദേഹം വിജയിച്ചു വരുമോ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് സി പി ഐയുടെ പന്നിയൻ രവീന്ദ്രനാണ് ബി ജെ പി എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് രാജീവ് ചന്ദ്രശേഖരനാണ് ഇനി വേറെ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ വരുമില്ല എന്നൊക്കെ നമുക്ക് നോക്കാം തിരുവനന്തപുരം കരക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം പാറശാല കോവളം നെയ്യാറ്റിങ്ങര അങ്ങനെ ഏഴ് അസംബ്ലി സെഗ്മെന്റുകൾ ചേർന്ന വലിയ വലിയൊരു മണ്ഡലം തന്നെയാണ് വലിയൊരു പാർലമെന്റ് മണ്ഡലം തന്നെയാണ് ഇവിടെ കഴിഞ്ഞ വട്ടം ശശി തരൂർ ഏതാണ്ട് നാപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് ഒമ്പത് ശതമാനം വോട്ട് പിടിച്ചു അതായത് നാല് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകൾ അദ്ദേഹത്തിന് പിടിക്കാം ഒന്ന് രണ്ടാം സ്ഥാനത്തെത്തിയത് കുമ്മനായിരുന്നു കുമ്മനത്തിന് മുപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം പെർസെൻറ്റേജ് വോട്ടുകൾ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി രണ്ട് വോട്ടുകൾ അവിടെ പിടിക്കാൻ കഴിഞ്ഞു മൂന്നാം സ്ഥാനത്ത് ശ്രീ ദിവരായിരുന്നു സി പി ഐ രണ്ട് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് ഏതാണ്ട് ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് പൂജ്യം ശതമാനം വോട്ടുകളാണ് സി പി ഐക്ക് അതിനോട്ട് അവിടെ പിടിക്കാൻ സാധിച്ചത് എന്ന് പറയാം അതുപോലെ തന്നെ മഴക്കൂട്ടം അതുപോലെ വട്ടിയർക്കാവ് തിരുവനന്തപുരം പാറശാല കോവളം നെയ്യാറ്റിൻകര ഇവിടെയൊക്കെ ശശി തരൂരിനായിരുന്നു ലീഗ് നിയമത്ത് മാത്രമാണ് കുമ്മനത്തിന് ലീഡ് ഉയർ ഉയർത്താൻ പറ്റി ഏതായാലും അമ്പതിനായിരം പര വോട്ടുകൾ കുമ്മനം നിയമത്ത് പിടിച്ചു ലീഡ് ഉയർത്തി എന്നുള്ളതാണ് മൊത്തത്തിൽ അമ്പതിനായിരത്തി സംതിങ് വോട്ട് കുമ്മനത്തിന് നിയമം നിയമ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചു ഇനി അവിടുത്തെ ജാതി സമവാക്യങ്ങൾ നോക്കിയാൽ അറുപത്തി ആറ് പോയിന്റ് നാല് ആറ് ശതമാനം ഹിന്ദുവിന് ഹിന്ദു സമുദായമാണുള്ളത് അതുപോലെ തന്നെ പത്തൊമ്പത് പോയിന്റ് ഒന്ന് ക്രിസ്ത്യൻ സമുദായവും പതിമൂന്ന് പോയിന്റ് ഏഴ് രണ്ട് മുസ്ലിം സമുദായമാണ് അപ്പൊ അവിടെ ഹിന്ദു സമുദായം തന്നെയാണ് അവിടെ കൃത്യമായിട്ട് ഹിന്ദു സമുദായത്തിൻ്റെ ഏകീകരിച്ചൊരു പോയാൽ അവിടെ ഹിന്ദു സമുദായത്തിന്റെ ഭൂരിപക്ഷം ഓട്ടുകൾ വരുന്നവർക്ക് തീർച്ചയായിട്ടും ജയിക്കാൻ സാധിക്കും അവിടെ ഹിന്ദു വിഭാഗങ്ങൾ തന്നെ പല രീതിയിലാണ് ഇപ്പൊ ക്രിസ്ത്യ ആണെങ്കിലും ഈരവയാണെങ്കിലും നായരാണെങ്കിലും നാടാറാണെങ്കിലും നാടാർ സമുദായത്തിനാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ശക്തമായിട്ടുള്ള പേരോട്ടുള്ള അതുപോലെ തന്നെ നായർ സമുദായം നായർ സമുദായം നാടക സമുദായമാണ് അവിടെ കൂടുതൽ ആളുകളുള്ള അല്ലെ കൂടുതൽ വോട്ടർമാരുള്ള രണ്ട് സമുദായങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ലാറ്റിൻ കത്തോലിക്കലാണ് കൂടുതലായിട്ടുള്ള അവരെല്ലാം തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് അതുപോലെ പതിമൂന്ന് പോയിൻറ്റ് എഴുപത്തി രണ്ട് ശതമാനങ്ങളും മുസ്ലിങ്ങളും കൂടുതൽ ആളുകളും തീരദേശ തീരദേശ പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെ താമസിക്കുന്നവരാണ് ഈ മുസ്ലിം സമുദായത്തിലെ പതിമൂന്ന് പോയിന്റ് ഏഴ് രണ്ട് വോട്ടികൾ കൃത്യമായിട്ട് ഒരാളിലേക്ക് പോയാൽ മറ്റൊരാളെ തോൽപ്പിക്കാൻ സാധിക്കും ഇപ്പോൾ ശശി തരൂരിന് കിട്ടുന്നതും അതുപോലെ തന്നെ ബി ജെ പിക്ക് കിട്ടുന്നതും സി പി ഐക്ക് കിട്ടുന്ന വോട്ടുകൾ മുസ്ലിം സമുദായം ഒരാളെ പിന്തുണയ്ക്കുകയും ബാക്കിയുള്ള വോട്ടുകൾ സ്വിച്ച് ചെയ്ത് പോവുകയും ചെയ്താൽ ആ വോട്ട് ചെയ്യുന്ന ആൾക്ക് വിജയസാധ്യതയുണ്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ തോൽപ്പിക്കാൻ ജയസാധ്യത ഉള്ള ഒരാളിലേക്ക് മുസ്ലിം വോട്ടുകളിലൂടെ പോകാം ഇനി നിലവിലെ സാഹചര്യം ഞാൻ പറയാം നിലവിലെ സാഹചര്യം അതിനാണ് ഇവിടെ പ്രസക്തി കൂലുള്ളത് കാരണം രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു അദ്ദേഹം മന്ത്രിയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു തിരുവനന്തപുരത്തേ അത് അത്യാവശ്യം പരിചയമുള്ളൊരു മുഖം തന്നെയാണ് ഇപ്പൊ പന്നിയം ദേവീൻറെ തന്നെ അതുപോലെ തന്നെ ശശി തരൂരിനെയും പരിചയമുള്ള മുഖങ്ങൾ തന്നെയാണ് പുതിയതായിട്ട് ആരെയും പരിചയപ്പെടുത്തണ്ട ഇനി രാജീവ് ചെന്റെ ശേഖരനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടെങ്കിലുള്ളു അദ്ദേഹം കൂടുതലായിട്ടും പിടിക്കാൻ പോകുന്നത് ബി ജെ പി വോട്ടുകൾ ബി ജെ പിയിലെ എസ് സി എസ് ടി വിഭാഗത്തിന്റെ വോട്ടുകൾ വരും നാടാൾ സമുദായത്തിലെ വോട്ടുകൾ വരും നായർ സമുദായത്തിന്റെ വോട്ടുകൾ വരും ക്രൈസ്തവ സമേത വോട്ടുകളും പ ചിലപ്പോൾ പോലെ മുസ്ലിം സമുദായത്തിൽ നിന്നും വിരലിൽ എന്നാവുന്ന വോട്ടുകൾ മാത്രമേ ബി ജെ പി കിട്ടാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ കിട്ടുന്നില്ലെന്ന് തന്നെ നമുക്ക് പറയാം കിട്ടാൻ വളരെ സാധ്യത കുറവാണ് എന്നാൽ നായർ സമുദായത്തിന്റെ വോട്ടുകൾ ശശി തരൂറിനും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനും സ്പ്ലിറ്റായി പോകുന്നു നാടാ സമുദായത്തിന്റെ വോട്ടുകൾ നാടാ സമുദായത്തിന്റെ വോട്ടുകൾ സി പി ഐയിലേക്ക് അല്ലെങ്കിൽ പന്നിൻ ദേവീന്ദ്രനിലേക്ക് കേന്ദ്രീകരിച്ചു ക്രിസ്ത്യൻ വോട്ടുകൾ ശശി തരൂരിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരലിലേക്ക് പോകുന്നു മുസ്ലിം വോട്ടുകൾ പന്നിയൻ രവീന്ദ്രനിലേക്ക് കേന്ദ്രീകരിച്ചാൽ സാധിച്ചാൽ വലിയൊരു അട്ടിമറി വലിയൊരു അട്ടിമറിയിലൂടെ കൂടി പന്നയൻ രവീന്ദ്രനെ അവിടെ ജയിക്കാൻ സാധിക്കും അവിടെ ഇപ്പൊ എസ് ഡി പിക്ക് സ്വാധീനമുള്ള മേഖലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് അവിടെ മുസ്ലിം സമുദായത്തിന്റെ അടിയിൽ സ്ഥിതിക്ക് വലിയ തേരോട്ടുണ്ട് ഇപ്പൊ അവരുടെ ജാഥ അവസാനിച്ചപ്പോൾ നമ്മളത് കണ്ടതാണ് നമ്മളത് പലവട്ടം ചർച്ച ചെയ്ത വിഷയമാണ് അപ്പോൾ മുസ്ലിം സമുദായം പന്നിയൻ ദേവീൻ്റെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിച്ച കാരണം മുസ്ലിം സമുദായം ശശി തരൂരിനുമായിട്ടുള്ള പലവിധ വിഷയങ്ങൾ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ബാബുരി മസ്ജിദിൻ്റെ ആയാലും ആ അതുപോലെ തന്നെ ഫലസ്തീൻ വിഷയത്തിലാണേലും ശശി തരൂരിന്റെ നിലപാടുകൾ മുസ്ലിം സമുദായത്തെ അവിടെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്രൈസ്തവ സമുദായം ശശി തരൂരിലേക്ക് ഓട്ടു പോകും അതുപോലെ തന്നെ ക്രൈസ്തവ സമുദായം രാജീവിശേന്ദ്ര ശേഖരനെ പിന്തുണയ്ക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ വോട്ടുകൾ സ്പ്ലിറ്റ് ആവാനുള്ള സാധ്യത വളരെ വലുതാണ് ചെറിയൊരു വിഭാഗത്തിൻ്റെ വോട്ട് പന്നിൻ്റെ മീനിലേക്ക് പോകും ഈ നായൽ നായ റോട്ടുകളുടെ സ്പ്ലിറ്റിംഗ് ആണ് അവിടെ വിജയത്തെ ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് നായൽ സമുദായത്തിൻ്റെ വോട്ട് എന്തായാലും ശശി തരൂരിന് പോവും ഇപ്പം നായൽ സമുദായവുമായിട്ട് ശശി തരൂർ വലിയ അടുപ്പത്തിലാണ് അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനും ബി ജെ പി ആയിട്ടുള്ള അടുപ്പ് ബി ജെ പി ബന്ധം അതുപോലെ തന്നെ നായർ സമുദായമായിട്ടുള്ള ബന്ധത്തിൽ രണ്ടുപേർക്കും പോയി നായർ സമുദായ വോട്ടുകൾ അതുപോലെ നാടാ സമുദായ വോട്ടുകൾ സ്പ്ലിറ്റ് ആവും അതുപോലെ ക്രിസ്ത്യൻ സമുദായ വോട്ടുകളും സ്പ്ലിറ്റ് ആവും അവരെ മുസ്ലിം വോട്ടുകൾ ഒരാളിലേക്ക് ഏകീകരിക്കുക പന്നീൻ്റെ വേദനയിലേക്ക് ഏകീകരിച്ചാൽ പന്യൻ ദേവീന്ദ്രന് തിരുവനന്തപുരത്ത് വിജയസാധ്യതയുണ്ട് ബി ജെ പി മൂന്നാമതായിട്ടും ശശീർ തരൂർ രണ്ടാമതായിട്ടും പന്യൻ ദേവീന്ദ്രൻ ഒന്നാമതായിട്ടും അവിടെ ഫിനിഷ് ചെയ്തേക്കാം ഇതൊരു കണക്ക് മാത്രമാണെങ്കിൽ ഒരു സാഹചര്യം ഉണ്ട് നിലവിൽ ശശി തരൂരിനെതിരായിട്ട് മുസ്ലിം വിഭാഗത്തിലുള്ളൊരു എതിർപ്പ് ഇതിനൊരു കാരണമായേക്കാം ആ എതിർപ്പ് ഈ പതിമൂന്ന് ശതമാനം വോട്ടുകൾ പൂർണ്ണമായും പന്നിയൻ രവീന്ദ്രനിലേക്ക് കേന്ദ്രീകരിച്ചാൽ പന്നിയൻ രവീന്ദ്രനും തിരുവനന്തപുരത്തൊരു വിജയ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ മറ്റു രണ്ടു പേർക്കും രണ്ട് മൂന്ന് സ്ഥാനത്തിലേക്ക് പോകേണ്ടി വരും ഇതല്ല നായ സമുദായത്തിൻ്റെ നാടാ സമുദായത്തിൻ്റെ വോട്ടുകൾ മുസ്ലിം സമുദായത്തിന്റെ ക്രൈസ്തവ സമുദായത്തിന്റെ ഓട്ടുകൾ പകുതിയെങ്കിലും ശശി തരൂരിൽ ശശി തരൂരിനെ പോയാൽ ശശി തരൂരിൽ വിജയിക്കും അതിൽ സംശയമൊന്നുമില്ല പക്ഷെ ഇങ്ങനൊരു ഉണ്ട് പന്നിയൻ ദേവീന്ദ്രനും വിജയ സാധ്യത തിരുവനന്തപുരത്ത് ഉണ്ട് എന്നാണ് എൻ്റെ കണക്കുകൾ വെച്ചിട്ട് ഞാനിവിടെ പറയുന്നത് അതുപോലെ മറ്റ് മണ്ഡലങ്ങളുടെ വിശകലനവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ വിശകലനമായിട്ട് വരാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അപ്പോൾ ഇലക്ഷൻ തമാക്ക എല്ലാ മണ്ഡലങ്ങളുമായിട്ട് നമ്മൾ കാണുന്നതായിരിക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക